എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ എൻ്റെ നാടിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ വെച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ നിർത്തിയത്, നമ്മുടെ മൈ ബോസിലെ തേജോമയ ലൊക്കേഷൻ. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നത് നമ്മുടെ സ്മാർട്ട് സിറ്റി. അപ്പോൾ അതിനകത്ത് നമ്മുടെ ദ ഗ്രേറ്റ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി, നമ്മുടെ മമ്മൂക്കൻ്റെ ഇൻട്രൊഡക്ഷൻ സീനുണ്ട്, അത് നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ ബേക്കിൽ കാണാം. അപ്പോൾ അവിടെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇതിലൂടെ അവിടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അവിടെ അങ്ങോട്ട് പോവാം. റോഡ് ക്രോസ് ചെയ്യട്ടെ. മഴ കാരണം ഭയങ്കര പണിയായിപ്പോയി. അതുപോലെ തന്നെ ഈ സൈക്കിൾ ഇല്ലാണ്ട് പണി നടക്കുമെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ സൈക്കിൾ ആർക്കെങ്കിലും അറിയുമെന്നില്ലെന്ന് പറയാം. ഞാൻ ഇല്ല, ഞങ്ങളിവിടെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി, ഒരു രക്ഷയില്ല. സൈക്കിള് കിട്ടാനില്ല, ഞങ്ങൾ സ്റ്റോക്കില്ല. അപ്പോൾ ഞങ്ങൾ നോക്കുന്നത് കോസ്മിക്കിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രാൻഡ് നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ച നോക്കാം. അപ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് നമ്മുടെ മമ്മൂട്ടി മറ്റേ കാറൊക്കെ കൊണ്ട് സ്കിഡ് ചെയ്യുന്ന സീൻ. അതുകൊണ്ട് ആ സ്മാർട്ട് സിറ്റി എന്നും പറഞ്ഞിട്ടൊരു ബോർഡ് കാണാണ്. അത് അവർ സേവ് വാട്ടർ ആക്കിയത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നമുക്കപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം സെക്യൂരിറ്റി ചെക്കിംഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷേ ഈ ആർച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ സെയിം സംഭവം. അതായത് ഈ പാലം ഇറങ്ങി തന്നെയാണ് അതേ ഈ കാണുന്ന രീതി തന്നെയാണ് അപ്പുറത്തും. പക്ഷേ ഇത്തിരി ഗാർഡൻ ഉണ്ടെന്ന് മാത്രം. എൻ്റെ പുറകെ കാണുന്നത് തേജോമയ, ഇതാണ്ട് ഇൻഫോ പാർക്ക്. ഇൻഫോ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ വെച്ചിട്ടാണ്, കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമകളുടെ പേര് പറയാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അപ്പോൾ അത് എടുത്തെടുത്ത് പറയേണ്ടി വരും. അപ്പോൾ അതിനുള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ പറയൊരു കാര്യമില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. താലത്ത് തുടങ്ങിയ മഴയാണ്, ഒരു കുറവും ഉണ്ടായിട്ടില്ല. പണി പാളിയെന്നാവും നമ്മൾ മൊത്തത്തിൽ. അത് നമ്മുടെ സ്പിരിറ്റിൽ, അതായത് നമ്മുടെ മമ്മൂക്കാൻ്റെ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കാണിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടനെ കാണിക്കാണ്ടിരിക്കുന്ന മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്ത അതേ ഹൈവേയിൽ ലാലേട്ടൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് സ്പിരിറ്റിലാണ് മറ്റേ മോഹൻലാൽ ലാലേട്ടനെ അറസ്റ്റ് ചെയ്ത സീനുണ്ടല്ലോ, ഒരു കള്ളു പിടിച്ച് വന്നിട്ട് എന്തായാലും പോലീസ് പിടിച്ചെന്ന് പറഞ്ഞ് ലാസ്റ്റ് അടിക്കണത് ആ കാറിലിരുന്നിട്ട്, ആ സീൻ ഇവിടെ വെച്ചിട്ടാണ്. ഇവിടുത്തെ ഉസ്താദ് ഹോട്ടലിൻ്റെതെന്ന് പറയണത് അതായത് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഇവിടെ നേരെ പക്കത്തേക്ക് കയറിച്ചിരുമ്പോൾ, അതായത് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് റോങ് സൈഡിലായിരുന്നു അവർ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ കാണുന്ന ആർച്ച് കണ്ടാൽ അറിയാൻ പറ്റും കറക്റ്റായിട്ട്. ഈ ആർച്ച് ആ സിനിമയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റോഡ് റോഡറെ കിടപ്പുണ്ടായിരുന്നു അന്ന്. അന്ന് ഇത് പണിത് കുറച്ചുകളായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത്രയും കൂടി ഭംഗി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭംഗിക്ക് കുറവൊന്നുമില്ല. ഇപ്പോൾ ചുറ്റിട്ട് മരമൊക്കെ വന്ന് അടിപൊളിയായി. അതുപോലെ തന്നെ ആ ആർച്ചിൻ്റെ അടിയിൽ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. അതൊരു പണ്ട് പണിത ടൈമിൽ ഒരു ലോറി വന്ന് അത് പൊട്ടിപ്പോയി. അപ്പോൾ ഈ ആർച്ച് കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. നല്ല കാഴ്ച. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളായിട്ട് നമുക്ക് ഇനി നേരെ നമ്മുടെ പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ മെയിൻ കോമഡി സീൻ, അതായത് ആ കുളത്തിൽ ഹരിവശോൻ അവിടെ ഇരുന്നിട്ട് അവിടെ അല്ല ഇവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയണ ആ ഒരു കോമഡി സീൻ ഷൂട്ട് ചെയ്തത് നമ്മുടെ ഇരുമ്പനം റെയിൽവേ പാലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു കുളമുണ്ട്. ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ട് പോകാൻ പോകും. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഫസ്റ്റ് ചിത്രപ്പുഴ പാലത്തിൽ 2004 ഷൂട്ട് ചെയ്ത പൃഥ്വിരാജിൻ്റെ സത്യം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, പോലീസ് ഓഫീസറായിട്ട്. അതിനകത്ത് ആ കൊച്ചും പരിപാടി സൈക്കിളിൽ പോയിട്ട് മറ്റേ ഗുണ്ടകൾ ആക്രമിക്കുന്ന സീൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ പൃഥ്വിരാജ് എടുത്തെടുത്ത് ഒരാളെ വെള്ളത്തിലേക്ക് എടുത്തിരുന്ന സീൻ, അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തത് നമ്മുടെ ചിത്രപ്പുഴ പാലത്തിലെ തിരുമ്പനം പാലത്തിലാണ്. അപ്പോൾ അങ്ങനെന്തായാലും പോകണല്ലേ. ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. 2004 ചിത്രീകരിച്ച കാരണം കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ റിഫൈനറിയിലേക്ക് പോയേക്കണ ഈ പൈപ്പ് ലൈൻ കണ്ടാൽ മതി. ഈ കാണുന്ന പൈപ്പ് ലൈൻ കണ്ടാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈ കാണുന്ന പൈപ്പ് ലൈനാണ്, ഇത് കണ്ടാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പക്ഷേ പാലത്തിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. പണ്ടൊന്നും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇതൊക്കെ ലൈറ്റൊക്കെ പിടിപ്പിച്ച്. അതുപോലെ തന്നെ പാലം വളരെ ഇപ്പോൾ ശോചന അവസ്ഥയിലാണ്. അപ്പം കാടൊക്കെ പിടിച്ച് പിന്നെ റോഡൊക്കെ ഭയങ്കര മോശമാണ്. അതുപോലെ തന്നെ
ഇവിടെ നിന്ന് കേട്ടോ, ഇവിടെ നിന്ന് വൈറ്റിലേക്ക് നേരത്തെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോട്ട് സർവീസും കാര്യങ്ങളൊന്നുമില്ല, ഇപ്പം നിർത്തിയിട്ട് കുറച്ചാളായി. ഇവിടെ നിന്ന് അതുപോലെ തന്നെ കാക്കനാട് നിന്ന് ഒരു ട്രാവലറിൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. ഇവിടെ നിന്ന് നേരെ വൈറ്റിലേക്ക് നമുക്ക് പോകാമായിരുന്നു, വൈറ്റിലെ ഹബ്ബിൽ ചെന്ന് അവസാനിക്കും. പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഇവിടുന്ന് പോകുന്ന വഴിയൊക്കെ സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് നിർത്തിയിട്ട് ഇപ്പോൾ ഒരധികം ആളുകളായി, എന്താ കാരണം എന്നറിയില്ല, ചിലപ്പോൾ ആളില്ലാത്തതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് ആ കാണുന്ന നേരെ കാണുന്ന ആ ചെറിയ വീട്, അത് സിനിമ ലൊക്കേഷൻ ആട്ടോ, അതും ഒരു ഷൂട്ടിങ്ങിലുള്ളതാണ്. അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ പോവാം. ഇതാണ് ഇവിടുത്തെ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾക്ക് ഈ ഈ പൈപ്പ് ലൈനും ഈ പാലവും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് അത് നമ്മുടെ സിനിമയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ പൈപ്പ് ലൈൻ കണ്ടാൽ മതി, വേറെ ഒന്നും കണ്ടണ്ട. പൈപ്പ് ലൈൻ അല്ലാണ്ട് നമ്മുടെ ഇത് കാണുന്ന രാജഗിരി കോളേജ് കേട്ടോ. അപ്പോൾ ആ രാജഗിരി കോളേജിൻ്റെ ആ പൊക്കത്തെ ഭാഗങ്ങളൊക്കെ ശരിക്കും അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫ്ലാറ്റ് വന്നു. അതുപോലെ തന്നെ നമ്മുടെ അഞ്ചാം പാതിരയിൽ ഫസ്റ്റ് പോലീസുകാരനെ കൊന്നിടുന്ന സ്ഥലം, ഏ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല. ഇവിടെ നേരെ കാണാം, ഒരു വെള്ള മലയാണ്, ജിപ്സം മല എന്ന് പറയും. അതിനകത്താണ് ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തേക്കണത്. അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ ഇപ്പം എൻട്രി ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ നേരെ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആ വീഡിയോയിലും ഇപ്പം നമ്മുടെ ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനും ആ സിനിമയിലുള്ള ലൊക്കേഷനുകൾ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അതിനകത്ത് ആ സൈക്കിൾ ചവിട്ടി കയറി തന്നെ വഴി തന്നെ ഇപ്പം ഇപ്പം നേരെ നോക്കുമ്പോഴത്തേക്കാണ് ഭയങ്കര വ്യത്യാസം കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മുടെ പുലിവാൽ കല്യാണത്തിലെ നമ്മുടെ ആ കുളത്തിലുള്ള സീൻ ഇവിടെ വെച്ചിട്ടാണ്. ഇരുമ്പനം റെയിൽവേ ക്രോസിൻ്റെ പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ വെച്ചിട്ടാണ് ആ രസകരമായ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഒരു മറക്കാൻ പറ്റാത്തൊരു സീൻ തന്നെയാണ് അത് ആർക്കും. അവിടെ അല്ലടാ ഇവിടെ എന്നൊക്കെ പറയുന്നത്. പിന്നെ അസ്ഥിക്കൂടം കിട്ടിക്കൊണ്ടുതന്നത് അതൊക്കെ നമ്മുടെ ഇവിടെയാണ്. അത് ഈ കറക്റ്റായിട്ട് നമ്മുടെ ഈ റെയിൽവേ ക്രോസ് കണ്ടാൽ അറിയാൻ പറ്റും. ഇവിടെ ട്രെയിൻ കിടപ്പുണ്ട്, ചെറുത്, അതായത് ഗുഡ്സ് ട്രെയിനാണ് ഇവിടെ. ഗുഡ്സിൻ്റെ അതായത് നമ്മുടെ പെട്രോളിയം കൊണ്ട് തന്നെ ഗുഡ്സ് ട്രെയിനാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ കുളം ഈ സൈഡിലാണ് കാണുന്ന, പുറകെ കാണുന്ന കുളം. അപ്പോൾ അവിടുത്തെ ബാക്കിയുള്ള കാഴ്ചയിലേക്ക് പോവാം. അതാണ്, ഇതാണ് ഞാൻ പറഞ്ഞ പാലം കേട്ടോ. നമ്മുടെ ഈ പുറയോസ്റ്റ് കാണുന്ന പാലം ആണ് പാലം. ഇതിൽ മാറിപ്പോയി ആ ഭാഗത്ത് നട്ടം, മറ്റേ നമ്മുടെ കാവ്യമാധവനും അതുപോലെ തന്നെ ജയസൂര്യയും കൂടി, ജയസൂര്യ ബൈക്കിനും കാവ്യമാധവൻ കാറിന് വന്നിട്ട് ഇവിടുന്ന് അവിടുന്ന് വാനം ഇടിച്ച് അവിടെ പൈപ്പ് അടപ്പുണ്ടായിരുന്നു. ആ പൈപ്പിൻ്റെ അവിടുന്ന് അവർ തെന്നി മാറി കുളത്തിലേക്കാണ് അവർ ചാടിയത്. കുളത്തിൽ ഇപ്പോൾ സൈഡിലൊക്കെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇത് മനസ്സിലാവാത്തത്. അപ്പോൾ ഈ സ്റ്റേ ഈ പടിയൊക്കെ കണ്ട ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇതാണ് സംഭവം. ഇതേപോലുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനും പിന്നെ നമ്മുടെ എൻ്റെ നാട് എന്നുള്ള ഈ ഒരു പ്രോഗ്രാമും തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ, അതായത് ഇതിൻ്റെ പാർട്ട് 3 അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ കാക്കനാട്, തൃക്കാക്കര, അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ള എല്ലാ കാഴ്ചകളും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.